ചേട്ടൻ അന്ന് ബ്ലഡ് തന്നില്ലേ? ഓ ചേട്ടാ, കൺഗ്രാചുലേഷൻസ്. ഭയങ്കര ശക്തിയായി പോയല്ല, നമുക്ക് പഞ്ചാബ് പിടിക്കാം. തണുപ്പ് വീണു തുടങ്ങി, വാ നമുക്ക് പോവാം. എന്നാലും രോഗം മാറിയവരും എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചു. അതൊരു വല്ലാത്ത സാഡിസം തന്നെ. ആ രാഘവനെ പരിചയപ്പെട്ടു, മിടുക്കൻ, ഭയങ്കരൻ, ശരിയായ ഹീറോ. നീ രാഘവനെ കണ്ടോ? ഇല്ല, കാണേണ്ട കാര്യമില്ല. ഒരുപാട് കേട്ടു, ഇപ്പൊ ഇതും കണ്ടു. ഒരാളെ അസസ് ചെയ്യാൻ ഇതൊക്കെ പോരെ. ആ ചേട്ടാ, അവനെന്തു കൊടുത്തു? ആർക്ക്? രാഘവന്. ഒന്നും കൊടുത്തില്ല. ആ അതെന്ത് ബോറാ, എന്തെങ്കിലും കൊടുക്കണ്ടേ കാര്യമായിട്ട്? ആ വേണം, കൊടുക്കേണ്ടതാണ്, കൊടുക്കണം. എങ്ങനെ റിക്കവറി? ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരിക്കുമെന്നോ, താങ്ങി പിടിച്ചാൽ മെല്ലെ നടക്കുമെന്നോ, അതിനപ്പുറമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് മിറക്കിൾ. അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അല്ലേ? അതെ, നൗ ഹി ഈസ് പെർഫെക്ട്ലി ഓൾ റൈറ്റ്. പക്ഷേ എന്തോ ഒരു കുഴപ്പം, ഒരു മൂഡ് ഔട്ട്. വഴക്കിട്ടു അല്ലേ? ഏയ് ഇല്ല, തോന്നിയതായിരിക്കും. ചേട്ടനെ വിളിക്കാം, ഫോൺ വിളിക്കാം. എന്റെ പൊന്ന സഹോദര, ഭയങ്കര വിശപ്പ്, കഴിക്കാമോ? എനിക്കിപ്പോ വേണ്ട, നല്ല വിശപ്പില്ല. നീ വെക്കോ. ഒരു ആപ്പറ്റൈസർ വണ്ടിയിൽ ബോട്ടിൽ ഇരിപ്പുണ്ട്, എടുക്കട്ടെ? വേണ്ട, നീ കഴിച്ചു. ആ എങ്കി എനിക്കും വേണ്ട. അൺകാപ്ചേർഡ് ക്രിമിനൽസ്. അപ്പൊ സംഭവം ഔദ്യോഗിക തലം വരെ എത്തി. ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യട്ടെ എന്റെ കാര്യം. ആരെതിർത്താലും ഞാൻ കുപ്പിയെടുക്കും. അജയൻ, കൊലപാതകം ഒന്ന്, മോശം. കൃഷ്ണൻ വൈദ്യർ, ഖാദർ, ഗോപാലൻ, ഭാര്യ, മൂന്ന് കുട്ടികൾ, അമ്മായിയപ്പൻ. ഇവനാള് കൊള്ളാമല്ലോ. അടുത്തതും കൊള്ളാം. ആന്റണി ഐസക്, ലാൻസ് നായക്, 56 APO, ഡെറാഡൂൺ. ഭാര്യയെ കൊന്നു, ലളിതയെ ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. വാ ഭക്ഷണം കഴിക്കാം. ആന്റണിയെ നീ അറിയും, ലളിതയെയും നീ അറിയും. ഈ സംഭവം മുഴുവൻ നിനക്കറിയാം. ഈ കഥയിൽ നിന്റെ റോൾ എന്താണ്? എന്താ ചേട്ടൻ പറയുന്നത്? ഈ കഥയിലെ വില്ലൻ നീയല്ലേ? എന്താ പറയുന്നത്? അതാ എനിക്കും മനസ്സിലാകാത്തത്. കഥ എനിക്കും നിനക്കും അറിയാം, അറിയാത്തത് ഇവൾക്കാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഡെറാഡൂണിൽ വെച്ച് എന്റെ ജീവൻ രക്ഷിച്ച ഒരു ആന്റണിയെ കുറിച്ച്? ഇത് നമ്മുടെ രാഘവനല്ലേ? അതെ, രാഘവൻ ആന്റണി ഒരാള് തന്നെ. ആന്റണിയുടെ ഭാര്യ ലളിത. ആന്റണിയുടെയും നിയമത്തിന്റെയും മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കണ്ണൂരുണ്ട് ആ കഥയിൽ. അത് ഇവനാണ്, ഇവനാണെന്ന് ലളിതയുടെ മുറിയിൽ ഉണ്ടായിരുന്നത്. ഞാനല്ല, എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലടാ, രാഘവൻ ഇപ്പൊ എടുത്തും അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിനക്കൊണ്ടോടാ. ഉണ്ടടാ, വിടു, ഞാൻ പോകുന്നു. ഇല്ല,
സത്യം പറയാൻ നിന്നെ ഞാൻ വിടില്ല. രാഘവൻ ആന്റണി ഒരാളാണെന്ന് മനസ്സിലാക്കിയ നിമിഷം അവനെ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പൊ അത് തോന്നുന്നില്ല. ശിക്ഷ അർഹിക്കുന്നു ഇവനാണ്. അശോക് വന്നില്ല. അല്ല, വന്നിട്ട് പോയി. രാഘവൻ ഉറങ്ങിക്കോളൂ, നമുക്ക് നമുക്ക് ഇനിയും കാണാം. രാഘവ, എനിക്ക് ഈ ജീവിതം തിരിച്ചു തന്നത് നീയാണ്. നീ ബുദ്ധിമുട്ടുള്ള ആളല്ലേ, നിന്നെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. ഇതാ, നീ ചെയ്തെന്ന ഉപകാരങ്ങൾക്കൊക്കെ പ്രതിഫലം തന്നു തീർക്കുകയല്ല. തരാൻ എനിക്ക് അർഹതയുണ്ട്, വാങ്ങാൻ നിനക്കും. വാങ്ങിയാൽ എങ്ങനെയാ, തന്നാൽ എങ്ങനെയാ, അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. വേണ്ട, എനിക്ക് പണം വേണ്ട. പിന്നെ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഈ പണി കൊണ്ടൊക്കെ എന്ത് കിട്ടാനാണ്? നിനക്ക് നല്ല ജോലി വല്ലതും വേണോ? പട്ടണത്തിലോ മറ്റോ, അല്ലെങ്കിൽ ഇവിടെ? വേണ്ട, എനിക്ക് പണം വേണ്ട, ജോലിയും വേണ്ട. പിന്നെ പ്രതിഫലം വാങ്ങണമെന്ന് നിർബന്ധിക്കുന്നത് സാറാണ്. വാങ്ങാം, പക്ഷേ ഞാൻ ചോദിക്കുന്നത് തരണം. നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എനിക്ക് ഒരാളെ കൊല്ലണം. സാർ അതിനെ സഹായിക്കണ്ട, തടയാതിരുന്നാ മതി. കൊല കഴിഞ്ഞാൽ ഞാൻ സാറിന്റെ മുമ്പിൽ തന്നെ കീഴടങ്ങാം. അവനെ ഇറക്കിവിടൂ. ആരെ? അശോകനെ. അശോകോ? അശോക് ഇവിടെ ഇല്ലല്ലോ. അവനെ ആ മുറിയിൽ നിന്ന് ഇറക്കിവിടാൻ. രാഘവ, രാഘവൻ പോ. സർ, ഐ ആം നോട്ട് രാഘവൻ, ഐ ആം ആന്റണി ഐസക്. ലാസ്റ്റ് നൈറ്റ് 56 APO ഡെറാഡൂൺ, പോലീസിന്റെ ഡയറിയിലെ വോണ്ടഡ് ക്രിമിനൽ. ഇത് ഞാൻ മനസ്സിലാക്കിയ ആ നിമിഷം നിന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി, എന്റെ സിരകളിൽ ഒഴുകുന്ന രക്തം നിന്റേതാണെന്ന്. ഇപ്പോഴും
നിന്നെ ഏർപ്പെടുത്തണമെന്ന് എനിക്കില്ല. രക്ഷപ്പെട്ടോളൂ സർ. നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ട എന്നെ ഒരു ഭീരുവായി കണക്കാക്കരുത്. ആന്റണി ഐസക് എന്ന ഈ ഞാൻ രാഘവനായി ഇത്രയും നാൾ ജീവിച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. സാറിനെ തടയരുത്. ആന്റണി, അശോകൻ തെറ്റുകാരനാണ്. പക്ഷേ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് അവനെ നിയമത്തിന്റെ മുന്നിലെ ഞാൻ വിട്ടുകൊടുക്കും. സർ, അതിർത്തിയിലെ ശത്രുപാളയത്തിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ നെഞ്ചും പിരിച്ച് ഇന്ന് രാജ്യത്തിന്റെ മാനം കാത്ത ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു എനിക്ക് കിട്ടാത്ത നീതി ഒരു പോലീസ് ഓഫീസറിന്റെ സഹോദരന് കിട്ടിക്കൂടാ. പാൽപ്പുടം ഏന്തി യദുകുല